നമസ്കാരം. പ്രധാന വാർത്തകൾ. ധനികനായി ജനിക്കാത്തത് നിങ്ങളുടെ കുറ്റമല്ല, എന്നാൽ ധനികനായി മാറാത്തത് നിങ്ങളുടെ മാത്രം കുറ്റം. എയർ ഇന്ത്യ അനാസ്ഥക്കെതിരെ പ്രതികരിച്ച യാത്രക്കാർ വിമാനം റാഞ്ചാൻ ശ്രമിച്ചുവെന്ന് പൈലറ്റിന്റെ പരാതി. അബുദാബി കൊച്ചി വിമാനത്തിലെ 200 യാത്രക്കാരെ ഒരു പകൽ മുഴുവൻ അധികൃതർ വലച്ചു. 6 പോലീസ് കേസ്. എയർ ഇന്ത്യക്ക് വീഴ്ച പറ്റിയെന്ന് DGP. തിരുവനന്തപുരം ചെന്നൈ എയർ ഇന്ത്യ വിമാനവും 6 വൈകി. കൊച്ചി മെട്രോ നിർമ്മാണം ഏറ്റെടുക്കുന്നതിൽ തീരുമാനം എടുത്തിട്ടില്ലെന്ന് DMRC. സംസ്ഥാനത്തിന്റെ ആവശ്യം അടുത്ത ഡയറക്ടർ ബോർഡ് പരിഗണിക്കും. DMRC നിലപാട് വന്ന ശേഷം തുടർ നടപടിയെന്ന് സംസ്ഥാന സർക്കാർ. കൊച്ചിയിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് തീരുമാനമാകാതെ പിരിഞ്ഞു. കുട്ടനാട് പാക്കേജ് നടത്തിപ്പിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിൻവാങ്ങുന്നു. നടത്തിപ്പിൽ പോരായ്മ ഉണ്ടായെന്ന് മുഖ്യമന്ത്രി. സി ബ്ലോക്കിലെ ബണ്ട് തകർന്ന് വൻ കൃഷിനാശം. പാമോലിൻ കേസിലെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന PJ തോമസിന്റെ അപേക്ഷ ഹൈക്കോടതി തള്ളി. കേസിലെ 8 പ്രതിയായ തോമസിനെ ഒഴിവാക്കാനുള്ള സാഹചര്യം ഇപ്പോഴില്ലെന്ന് കോടതി. ആക്ഷേപങ്ങൾ വിചാരണ കോടതിയിൽ ഉന്നയിക്കാം. സംസ്ഥാനത്ത് വിൽക്കുന്ന കരിക്കുകളിലും മാരക വിഷാംശം. കരിക്കിന് തിളക്കം കിട്ടാൻ അതിർത്തി ജില്ലകളിൽ കീടനാശിനി ഉപയോഗം വ്യാപകം. റിപ്പോർട്ടർ ഇൻവെസ്റ്റിഗേഷൻ. സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് കൃഷിമന്ത്രി. വിശദമായി. യാത്രക്കാരെ മണിക്കൂറുകളോളം വലച്ച് ഇന്നും എയർ ഇന്ത്യയുടെ അനാസ്ഥ. പുലർച്ചെ കൊച്ചിയിലിറക്കേണ്ട അബുദാബി കൊച്ചി വിമാനം തിരുവനന്തപുരത്ത് ഇറക്കിയ ശേഷം യാത്രക്കാരോട് അപമര്യാദയായി പെരുമാറിയ പൈലറ്റ് യാത്രക്കാർ വിമാനം റാഞ്ചാൻ ശ്രമിക്കുകയാണെന്ന് വ്യാജ സന്ദേശവും അയച്ചു. ഇതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിമാനം വളഞ്ഞു. 8 വെള്ളവും ഭക്ഷണവും ഇല്ലാതെ യാത്രക്കാർ വളഞ്ഞത്. ഒടുവിൽ പരാതി ബോധിപ്പിക്കാൻ DGP അടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന ശേഷമാണ് വിമാനം കൊച്ചിയിലേക്ക് പുറപ്പെട്ടത്. സമയം പുലർച്ചെ 6:30. കൊച്ചിയിൽ 3:30 ഇറക്കേണ്ട വിമാനമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഏറെ വൈകി ഇറക്കിയത്. മൂടൽമഞ്ഞ് കാരണമാണ് വിമാനം തിരുവനന്തപുരത്ത് ഇറക്കേണ്ടി വന്നതെന്നായിരുന്നു പൈലറ്റിന്റെ വിശദീകരണം. 10 വരെ കാത്തുനിന്ന യാത്രക്കാർക്ക് പിന്നീട് കിട്ടിയ വിശദീകരണം വിമാനം ഇനിയും വൈകുമെന്നായിരുന്നു. പ്രതിഷേധിച്ചവരോട് റോഡ് മാർഗം പോയിക്കൊള്ളാൻ പൈലറ്റ് പറഞ്ഞത് യാത്രക്കാരെ ക്ഷുഭിതരാക്കി. ഉടൻ യാത്രക്കാർ വിമാനം റാഞ്ചാൻ ശ്രമിച്ചെന്ന് പൈലറ്റ് സന്ദേശം അയച്ചു. വിമാനം റാഞ്ചാൻ ശ്രമിക്കുന്നു എന്ന പൈലറ്റിന്റെ സന്ദേശം രാജ്യം മുഴുവൻ ആശങ്ക പരത്തി. യാത്രക്കാരുമായി വിമാനത്താവള അധികൃതർ കൃത്യമായി ആശയവിനിമയം നടത്താതിരുന്നത് സങ്കീർണതകൾ വർദ്ധിപ്പിച്ചു. പിന്നീട് DGP എത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഏറെ നീണ്ട അടിയന്തര യോഗം. യാത്രക്കാർക്കെതിരെ കേസെടുക്കില്ലെന്ന ഉറപ്പിന്മേൽ 2 വിമാനം കൊച്ചിയിലേക്ക് പറന്നു. ഒരു പൈലറ്റിന്റെ വ്യാജ സന്ദേശം മൂലം 8 പ്രവാസികളായ മലയാളികൾക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നത്. ഒടുവിൽ കേരള പോലീസ് എത്തിയാണ് ഇവരെ കേസിന്റെ നൂലാമാലകളിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. കൊച്ചിയിലും നാടകീയരംഗങ്ങൾ. റാഞ്ചാൻ ശ്രമിച്ചെന്ന പൈലറ്റിന്റെ രേഖാമൂലമുള്ള പരാതിയിന്മേൽ 6 യാത്രക്കാരെ CISF തടഞ്ഞു വെച്ചു. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രവാസകാര്യ മന്ത്രിയായാലും ഏത് മന്ത്രിമാരായാലും മണിക്കൂറോളം വെള്ളമില്ല, ഒന്നുമില്ല, ബാത്റൂമിൽ വെള്ളമില്ല, കഷ്ടപ്പാട്. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഒരു 10:30 കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടിയത്. വളരെ റൂഡായിരുന്നു, അവർ ആരകണ്ടായിരുന്നു. ലേഡി പൈലറ്റ് അവര് വളരെ റൂഡായിട്ട് ഈവൻ കോ പൈലറ്റിനോട് സംസാരിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സ് പറയുന്നത്. ഞങ്ങൾ 15 പോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇത്രയും നേരം അവിടെ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പറയണത് നിങ്ങൾ റോഡ് മാർഗം നിങ്ങൾ ബസ്സിനെ കൊണ്ടുപോയാക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങൾ അതിനെ എതിർത്തു. ഇതാണ് അവിടെ ഉണ്ടായത് ആകെ. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾ ഹൈജാക്ക് ചെയ്തു, ഞങ്ങൾ തീവ്രവാദികളായി, ഞങ്ങൾ ഹൈജാക്ക് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. റിപ്പോർട്ടർ കൊച്ചി, തിരുവനന്തപുരം. PT കുഞ്ഞു മുഹമ്മദ്, അബ്ദുൽ ഖാദർ MLA, കെ ബാബു, ഒപ്പം തന്നെ പി കരുണാകരൻ MP എന്നിവരാണ് നമ്മളൊപ്പം ഇപ്പം വിവിധ സ്റ്റുഡിയോകളിൽ തത്സമയവും ഒപ്പം തന്നെ ടെലിഫോൺ ലൈനിലും ഉള്ളത്. ആദ്യം ശ്രീ കെ ബാബു, എന്താണ് സർക്കാരിന് ഈ വിഷയത്തിലുള്ള നിലപാട്? സർക്കാരിന്റെ നിലപാട് നമ്മുടെ യാത്രക്കാരെ സുരക്ഷിതമായി കൊച്ചിയിൽ ഇറക്കണം എന്നുള്ളതായിരുന്നു. ആ നിലയ്ക്ക് സർക്കാർ സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. ഇത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒരു സംഭവമായിപ്പോയി. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇന്ന് സംഭവിച്ചത്. കൊച്ചിയിൽ ഒരു പക്ഷേ മൂടൽമഞ്ഞ ഉണ്ടായിരുന്നത് കൊണ്ട് ലാൻഡിങ് പ്രോബ്ലം ഉണ്ടായി കാണും. ഇന്നലെ അത് ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പേരിൽ ഇവിടെ വിമാനം ഡൈവേർട്ട് ചെയ്യലൊക്കെ സാധാരണ പതിവാണ്. പക്ഷെ അവരോട് യാത്രക്കാരോട് ഉണ്ടായ പെരുമാറ്റം തീർച്ചയായിട്ടും അങ്ങേയറ്റം പ്രതിഷേധം. ഇക്കാര്യത്തിൽ കോക്പിറ്റിന് മുന്നിൽ പ്രതിഷേധിച്ച യാത്രക്കാർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്.
ഇത് സംസ്ഥാന സർക്കാരിന് അറിയാം എയർ ഇന്ത്യ എങ്ങനെയാണ് യാത്രക്കാരോട് പെരുമാറുന്നത് എന്ന്. ഈ വിഷയത്തിൽ യാത്രക്കാരെല്ലാം ഒരേ ഭാഷയിൽ വ്യക്തമായ ഭാഷയിൽ പരാതിപ്പെട്ടിട്ടും ഒരേപോലെ പരാതിപ്പെട്ടിട്ടും സർക്കാർ അവർക്കെതിരെ കേസെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. ഒരു പൈലറ്റ് ഇതുപോലെ ഹൈജാക്ക് ചെയ്യാൻ പോണു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. സ്വാഭാവികമായിട്ടും അതൊരു ഗൗരവമുള്ള പ്രശ്നമാണ്. പക്ഷെ ഗവൺമെന്റ് മിനിസ്റ്റർ തിരിച്ചും പരാതിയുണ്ട്. തീർച്ചയായും പൈലറ്റ് അങ്ങനെ ഒരു പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് അത് പരിശോധിക്കുക തന്നെ വേണം. രണ്ട് യാത്രക്കാരെ പോലീസ് ദേഹോപദ്രവം ഏൽപ്പിച്ചതായി യാത്രക്കാർ പറയുന്നു. പോലീസ് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. പോലീസ് വളരെ ടാക്ട്ഫുൾ ആയിട്ടാണത് കൈകാര്യം ചെയ്തത്. ഇലക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ ആ പ്രശ്നം പരിഹരിച്ച് യാത്രക്കാരെ കൊച്ചിയിൽ ഇറക്കണം എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഗവൺമെന്റും. കെ ബാബു, CASFകാർ അതല്ലെങ്കിൽ പോലീസുകാർ അത് ആരാണ് എന്നത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ചില യാത്രക്കാർ പറയുന്നു പോലീസുകാരെന്ന്, ചില യാത്രക്കാർ പറയുന്നു CASFകാരെന്ന്. ഒരാളെ വയറ്റിനിടിച്ചു എന്നും മറ്റൊരാളെ കോളറിന് പിടിച്ച് പൊക്കി എന്നും ഒക്കെയാണ് പരാതി. അത് കൂടുതലായിട്ട് പരിശോധിക്കും. ഏതായാലും കേരള പോലീസ് അങ്ങേയറ്റം ഈ കാര്യത്തിൽ നമ്മുടെ യാത്രക്കാരോട് മാന്യമായി പെരുമാറിയിട്ടുണ്ട്. ഹോം സെക്രട്ടറിയും അതുപോലെ DGP എല്ലാം ഈ കാര്യത്തിന് സമയോചിതമായി ഇടപെട്ടിരുന്നു. അതുകൊണ്ടാണ് അവരെ വീണ്ടും കൊച്ചിയിൽ കൊണ്ടുവന്ന് ഇറക്കാൻ സാധിച്ചത്. അതിൽ ഗവൺമെന്റ് വളരെ മുഖ്യമന്ത്രിയും ഒക്കെ ധാരാളം ബന്ധപ്പെട്ടിരുന്നു. ദയവായി തുടരണം താങ്കൾ ടെലിഫോണിൽ. അതിലക്ഷി പിടി കുഞ്ഞു മുഹമ്മദ്, 16 മണിക്കൂറാണ് അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരേണ്ട യാത്രക്കാർക്ക് നരകതുല്യമായ അനുഭവം ഉണ്ടായത്. ഇത് ആദ്യത്തെ തവണയല്ല, ഇത് ഇനിയും ആവർത്തിക്കപ്പെടാൻ പോവുകയാണ്. നാം ഇന്ന് കഴിഞ്ഞാൽ നാളെ ഇത് മറക്കും. എയർ ഇന്ത്യ ഉണ്ടായ കാലഘട്ടം മുതൽ ഈ പരാതി ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ തുടരുകയും ചെയ്യുന്നു. നമ്മളൊരു പരാതിപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് അതെവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന വിഷയം താങ്കൾ നിരവധി തവണ പരിശോധിച്ചിട്ടുള്ളതായിരിക്കും. എന്തുകൊണ്ടാണിത്? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നികേഷ്. മലയാളിയെ ചൂഷണം ചെയ്യുക എന്നുള്ളത് ഉത്തരേന്ത്യൻ ലോബിയുടെ ഒരു സ്ഥിരമായിട്ടുള്ള ഏർപ്പാടാണ്. ഈ 70-കളിലും 80-കളിലൊക്കെ ഞാനൊരു യാത്രക്കാരനായിരുന്നു. അന്ന് ബോംബെ ആയിരുന്നു ഈ പിടിച്ചുപറിയുടെ പ്രധാന കേന്ദ്രം. അവിടെ കസ്റ്റംസും എയർ ഇന്ത്യയും കൂടിയാണ് ഒരുമിച്ച് കൊള്ള നടത്തിയിരുന്നത് മലയാളിക്കെതിരെ. അതിനുശേഷം തിരുവനന്തപുരത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ട് വന്നപ്പോൾ അവിടേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കൊടുക്കാൻ എയർ ഇന്ത്യ വിസമ്മതിച്ചു. ദീർഘകാലത്തെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡയറക്റ്റ് ഫ്ലൈറ്റ് വന്നത്. അപ്പോൾ ഇങ്ങനെ അതേപോലെ നെടുമ്പാശ്ശേരി വന്നപ്പോഴും ഇതുണ്ടായി. നെടുമ്പാശ്ശേരിയിലേക്ക് മറ്റു വിമാനങ്ങൾ വരാൻ തന്നെ കുറേ വൈകി. അപ്പോൾ മലയാളി ഒരിക്കലും പ്രതികരിക്കാത്തവരാണ്, അല്ലെങ്കിൽ മലയാളിയെ എന്തും കാണിക്കുക, മലയാളികളോട് ചോദിക്കാൻ ആരുമില്ല. ഇവിടുന്ന് എല്ലാ പ്രാവശ്യവും ജയിച്ചു പോകുന്ന MPമാരുണ്ട്, ഇവരൊന്നും ഇത് കണ്ടില്ല എന്ന് നടിക്കാറാണ് സ്ഥിരമായിട്ട് പറയും. അപ്പോൾ നമുക്ക് എത്രയോ മന്ത്രിമാരുണ്ട്, ഇവരൊക്കെ വിചാരിച്ച 1 മണിക്കൂർ കൊണ്ട് പരിഹരിക്കാവുന്നതാണ്. എനിക്ക് വേണ്ടത് തമിഴ്നാട്ടുകാരോടാണ് ഇത് ചെയ്തതെങ്കിൽ അപ്പം കാണാമായിരുന്നു പാർലമെൻറ്റ് നടക്കുമോ നടക്കില്ലെന്ന്. ഇവിടുന്ന് നിന്ന് പോകുന്ന MPമാർ സത്യസന്ധമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തുടരുക. ദയവായി ഷി കെ ബാബു, ഷി പി ടി കുഞ്ഞു മുഹമ്മദ് പറയുന്നത് ഗൾഫ് വിഷയങ്ങളിൽ നിരവധി തവണ, അല്ലെങ്കിൽ ഏതാണ്ട് എല്ലാ ദിവസവും എന്നോണം ഇടപെടുന്ന ഷി ടി കുഞ്ഞു മുഹമ്മദ് പറയുന്നത് വേണ്ടത്ര രീതിയിൽ നമ്മുടെ പരാതി പരിഗണിക്കപ്പെട്ടിട്ടില്ല, MPമാർ വേണ്ടത്ര ശ്രദ്ധാലുക്കളല്ല എന്നാണ്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ശ്രമം എയർ ഇന്ത്യയെ നന്നാക്കാൻ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റ്, ഗവൺമെന്റും മുഖ്യമന്ത്രിയും എല്ലാം ഇതിനകത്ത് ശക്തമായി ഇടപെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാൻസൽ ചെയ്ത എല്ലാ ഫ്ലൈറ്റ്സും അവർ പുനഃസ്ഥാപിച്ചു. ഈ കാര്യത്തിലും വിശദമായി പരിശോധനകൾ നടക്കുമല്ലോ. ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഈ കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല, അത് ഈ യാത്രക്കാർക്കും അറിയാം. ഇത് ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, മിനിസ്റ്റർ ഇപ്പൊ കാണുന്ന ദൃശ്യങ്ങൾ രണ്ടുപേരെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളാണ്, പോലീസ് കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. താങ്കളാണ് പറഞ്ഞത് പോലീസ് കയ്യേറ്റം ചെയ്തിട്ടില്ല എന്ന്. അല്ല, ഞാൻ പോലീസ് കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. പോലീസ് അവരോട് വളരെ മാന്യമായിട്ടുള്ള പെരുമാറി തന്നെയാണ് എന്റെ നിലപാട്. കാരണം പക്ഷെ ഇതിനകത്തൊരു മറുഭാഗമുണ്ട്. മറുഭാഗമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈജാക്ക് ചെയ്തു എന്ന് പറഞ്ഞൊരു പൈലറ്റ് മെസ്സേജ് അയച്ചിരിക്കുക. അപ്പോൾ ഒരു പോലീസ് സ്വാഭാവികമായിട്ട് അതിനകത്ത് ഇടപെടേണ്ടി വരുമല്ലോ. പക്ഷെ എന്നിട്ടും പോലീസ് വളരെ മാന്യമായി അത് ഇടപെട്ടു. നമ്മുടെ യാത്രക്കാർക്ക് ഒരു പ്രയാസമില്ലാത്ത നിലയിൽ അവരെ കൊച്ചിയിൽ തിരിച്ചുകൊണ്ടുവരാൻ സാധിച്ചത് ഗവൺമെന്റ് ഇടപെടലുകൊണ്ടാണ്. പോലീസ് കെ ബാബു ഹൈജാക്ക് ചെയ്തു എന്നതാണ് അത് വസ്തുനിഷ്ഠമായ ആക്ഷേപമാണെങ്കിൽ ഈ യാത്രക്കാരെ ഒന്നും പുറത്തുവിടാൻ പാടില്ലായിരുന്നു.
ഹൈജാക്ക് ചെയ്യാൻ കഴിയില്ല, കോക്പിറ്റിന്റെ വാതിൽ നമ്പർ ലോക്കാണ്. അതിന് വിദഗ്ധരാരെങ്കിലും വന്നാലോ അല്ലെങ്കിൽ കോക്പിറ്റിനകത്തുള്ളവർക്കോ മാത്രം സാധിക്കുന്ന കാര്യമാണത്. എന്നാൽ കോക്പിറ്റിന്റെ വാതിലിൽ മുട്ടിയിട്ടുണ്ട്, അതിന്റെ സ്റ്റെപ്പിൽ ഇരുന്നിട്ടുണ്ട് എന്ന് യാത്രക്കാർ സമ്മതിക്കുന്നു. അതിന്റെ കാരണം അവർ പറയുന്നത് 18 മണിക്കൂർ നരകതുല്യമായ ഒരു യാത്ര സമ്മാനിച്ചു, അവിടെ ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പൈലറ്റ് പറഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത് എന്ന്. അത്തരത്തിലുള്ള സ്വാഭാവികമായ പ്രതിഷേധത്തെ ഹൈജാക്ക് ചെയ്തു എന്ന് മാറ്റിയെടുക്കുന്നത് പൈലറ്റ് ഓവർ റിയാക്ട് ചെയ്യലല്ലേ? അതിനെതിരെ പ്രതിഷേധിക്കുന്ന യാത്രക്കാരെ പോലീസ് ഇടിക്കുകയാണോ വേണ്ടത്? ഈ പ്രശ്നങ്ങളെല്ലാം വിശദമായിട്ട് പരിശോധിക്കുക. ഇന്ന് ഗവൺമെന്റ് ഏറ്റവും ആദ്യം ചെയ്ത ഒരു കാര്യം ഈ യാത്രക്കാരെ തിരിച്ച് കൊച്ചിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയും പരിശോധിക്കാനിരിക്കുന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ പെട്ടെന്ന് ഇതിനെല്ലാത്തിനും തീരുമാനം തന്നെ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. ആയിക്കോട്ടെ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, യാത്രക്കാർ വലിയ തോതിലുള്ള ദുരിതമാണ് അനുഭവിച്ചത് എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നിട്ടും പോലീസ് അവർക്കെതിരെ കേസെടുക്കുകയാണ് ചെയ്യുന്നത്. വലിയതുറ പോലീസ് 6 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണിത്? ഈ സംഭവത്തെ ആ രൂപത്തിൽ അത് കാണുന്നത് ശരിയല്ല. കാരണം ഇവിടെ യാത്രക്കാർ കുറേ നാളായി ദുരിതം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ വന്നിരിക്കുന്ന പ്രശ്നം എന്താ? ഏതെങ്കിലും ഒരു യാത്രക്കാരന്റെ കുറ്റം കൊണ്ടാണോ അവനെ തിരുവനന്തപുരത്ത് കൊണ്ട് ഇറക്കിയത്? എറണാകുളത്ത് ഇറങ്ങുന്നതിന് വേണ്ടി അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് അവരെ സ്വീകരിക്കുന്നതുകൊണ്ട് ബന്ധുക്കളും ബാക്കിയുള്ള ആളുകളും അവിടെ കാത്തിരിക്കുമ്പോൾ നേരെ തിരുവനന്തപുരത്ത് രാവിലെ വന്ന് ഈ വണ്ടി അവരുടെ ഈ ഫ്ലൈറ്റ് ഇറങ്ങുകയാണ്. എന്നിട്ട് അവരുടെ ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവില്ലേ? ഞാൻ അവിടെ നടത്തിയ അക്രമം നടത്തി എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആ വാദഗതിയിലല്ല വരുന്നത്. അവിടെ ഒരു അക്രമം നടന്നിട്ടില്ല. അവിടെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് വാവുകൊണ്ട് കരഞ്ഞിട്ടുണ്ടാവും. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അത് തന്നെയാണ് വിഷയം യഥാർത്ഥത്തിൽ. ഇവിടെ കൊച്ചിയിൽ വന്നിറങ്ങിയ യാത്രക്കാരെല്ലാം തന്നെ മാധ്യമപ്രവർത്തകരോട് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു 6 യാത്രക്കാരുടെ പാസ്പോർട്ട് CISF-കാർ വാങ്ങി അതിൻ്റെ കോപ്പിയെടുത്ത് എന്തോ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഞങ്ങളെ രക്ഷിക്കാൻ ആരും ഉണ്ടാകില്ല, മാധ്യമപ്രവർത്തകർ മുന്നണിയിൽ നിന്ന് ഇടപെടണം എന്ന്. അവർക്ക് മറ്റൊരു സംവിധാനത്തിൽ വിശ്വാസമില്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ അവർ എന്തിനെയോ ഭയക്കുന്നതോ ആയ സംഭവവികാസങ്ങൾ തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി നടന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ പോലീസ്, വലിയതുറ പോലീസ് ഈ തരത്തിൽ കേസെടുക്കുന്നത്. അത് അവരെ കൂടുതൽ ഭയപ്പെടുത്തും. നികേഷ്, അതല്ല, ഈ സംഭവം ഉണ്ടായതിന് ശേഷം കേരള പോലീസിലെ വളരെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെന്നു. അവർ ചെന്നതിന് ശേഷം സംസാരിച്ച് ഈ ഇഷ്യൂ സെറ്റിൽ ചെയ്തിട്ടാണ് ഈ ഫ്ലൈറ്റ് വീണ്ടും കൊച്ചിയിൽ പോകാൻ തീരുമാനമെടുത്തത്. കേരള പോലീസും കേരള ഗവൺമെന്റ് എടുത്ത സമയോചിതമായ നടപടി കൊണ്ട് മാത്രമാണ് തിരുവനന്തപുരത്ത് ഇറക്കിയ ഫ്ലൈറ്റ് വീണ്ടും കൊച്ചിക്ക് പോകാനായി തീരുമാനിക്കേണ്ടി വന്നത്. അങ്ങനെ കൊച്ചിയിൽ അതെത്തി. കൊച്ചിയിലെത്തിക്കഴിഞ്ഞപ്പോ CISF അവിടെ നേരത്തെ തന്നെ പൈലറ്റ് ഒരു ലേഡി പൈലറ്റ് കൊടുത്ത പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ CISF അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി എടുത്തു. അപ്പോ കേരള പോലീസ് വ്യത്യസ്തമായ ഒരു സമീപനം എടുത്തു. ഈ ഇഷ്യൂ ഇവിടെ വെച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്, തീർന്നതാണ്. അതിനുശേഷം ഈ 6 ആളുകളെ മാറ്റി നിർത്തുന്നത് ശരിയല്ല. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതി ഞങ്ങൾ സ്വീകരിച്ചോളാം. മാത്രമല്ല, ലോ ആൻഡ് ഓർഡർ സംസ്ഥാനത്തിന്റെ സംരക്ഷിക്കപ്പെട്ടതാണ്, അതുകൊണ്ട് അത് ഗവൺമെന്റ് നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. CISF-ന് അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യത്ത സാഹചര്യം പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ നമ്മൾ വാദിച്ചു നോക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അതൊക്കെ നോക്കേണ്ടത് കേരള പോലീസാണ്. പക്ഷേ മിനിസ്റ്റർ, ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് 6 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇന്ന് കഴിഞ്ഞാൽ മറക്കും. കാരണം മറ്റൊരു എയർ ഇന്ത്യ വിമാനം വരുന്നതോടുകൂടി മറ്റൊരു സംഭവം ഉണ്ടാകുന്നു. അപ്പോൾ ഇവർക്കെതിരെയുള്ള കേസ് അതും CISF-ന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തിരികെ പോകാൻ കഴിയുമോ, കോടതി കേസുമായി വീണ്ടും തിരികെ വരേണ്ടി വരുമോ തുടങ്ങിയ ആശങ്കകൾ നിൽക്കുകയാണ്. ഗവൺമെൻറ് അനുഭാവപൂർവ്വം ഈ കേസുകൾ, ഈ പ്രശ്നം ഗവൺമെന്റ് മലയാളികൾക്ക് അനുകൂലമായി അനുഭാവപൂർവ്വം പരിഗണിക്കുമോ എന്നായിരിക്കും ഈ ചർച്ച ശ്രദ്ധിക്കുന്ന ആ വിമാനത്തിലെ 165 യാത്രക്കാരും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവുക. ഞാനൊരു നിസ്തർക്കമായ ഒരു കാര്യം പറയാം. ഈ കാര്യത്തിൽ യാത്രക്കാരുടെ താല്പര്യം പരിരക്ഷിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. യാത്രക്കാരുടെ നിരപരാധികൾ, അവരെന്താ തെറ്റ് ചെയ്ത്? ടിക്കറ്റ് എടുത്തതാണോ? അവർ യാത്ര ചെയ്യാൻ തീരുമാനിച്ചതാണോ? അവരിറങ്ങണമെന്ന് പറഞ്ഞ പോയിന്റിൽ അവിടെ ഫ്ലൈറ്റ് ചെല്ലാത്ത അവരുടെ സ്വിച്ചാണോ? പക്ഷേ മിനിസ്റ്റർ അങ്ങ് അത് പറയുന്നു, പക്ഷെ സംഭവിക്കുന്നതോ
പൈലറ്റിന്റെ മാത്രം പരാതിയിൽ കേസെടുക്കുന്നു വലിയതുറ പോലീസ്. ഇവിടെ യാത്രക്കാർക്ക് ചില പരാതികളുണ്ട്. വെള്ളം ചോദിച്ചപ്പം സി എസ് എഫുകാർ മൂത്രം കുടിച്ചോ എന്ന് പറഞ്ഞു. ഒരാളുടെ വയറിനടിച്ചു, ഒരാളെ കോളറിന് പിടിച്ച് പൊക്കി. വളരെ റൂഡായി പൈലറ്റും കോ പൈലറ്റും പെരുമാറി എന്നൊരു വനിതയടക്കമുള്ളവർ പറയുന്നു. ഗർഭിണികളുണ്ടായിരുന്നു, വയസ്സായ സ്ത്രീകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുട്ടികളുണ്ടായിരുന്നു. 6 മാസം പോയുള്ള പിഞ്ചു കുഞ്ഞുണ്ടായിരുന്നു. അവർക്ക് ഈ 16 മണിക്കൂറുണ്ടായ പീഡനത്തെക്കുറിച്ച് സർക്കാർ പരിഗണിക്കുന്നേയില്ല. സർക്കാർ പരിഗണിക്കുന്നത് അവരുടെ ഭാഗം തന്നെയാണ്. ഈ ഗവൺമെന്റ് പരിഗണിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ളതും അതാണ്. ഇവിടെ അവരുടെ പരാതിയെക്കുറിച്ചുള്ള വേറെ കേസുണ്ടാകാം. കേസൊന്ന് മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോ രണ്ടു ഭാഗത്തും കേസുകൾ ഉണ്ടാകും. ആ കേസുകൾ പിന്നീട് തീരുമാനിക്കേണ്ടത്, അതിപ്പോ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതല്ല. അതുകൊണ്ടാണല്ലോ മാറ്റി നിർത്തപ്പെട്ട ആളുകളെല്ലാം പുറത്തു പോയത്. എങ്ങനെയാ, അവരുടെ വീട്ടിൽ പോയല്ലോ. അപ്പൊ അതിനർത്ഥം അതിനെക്കുറിച്ചൊക്കെ ഗവൺമെന്റ് കാഴ്ചപ്പാട് ഒരു പ്രത്യേകമായ രൂപത്തിലുണ്ട്. പക്ഷേ അതെല്ലാ ന്യായാന്യായങ്ങളും എല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഗവൺമെന്റ് സമീപനം ആ പാവപ്പെട്ട യാത്രക്കാരുടെ അനുകൂലം തന്നെയായി. ഈ ഇതൊരു കേസായി തന്നെയാണോ എടുത്തിരിക്കുന്നത്, അതോ ഇത് ഒരു പരാതിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ കേസുണ്ടോ എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തലിന് ശേഷം ഈ 6 പേർക്കെതിരെയുള്ള കേസ് ഒഴിവാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന് പരിഗണിക്കാൻ കഴിയുമോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. മൈന്യൂട്ടസ്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇതിന്റെ ഓപ്പൺ ചർച്ചയിൽ നടത്തി അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് ആളുകളായ യാത്രക്കാർക്ക് അബ്ദുൽ ഖാദർ. പക്ഷേ അബ്ദുൽ ഖാദർ, ഇവിടെ സംഭവിക്കുന്നത് എയർ ഇന്ത്യയുടെ എക്സ്പ്രസ്സിലോ അല്ലെങ്കിൽ എയർ ഇന്ത്യ വിമാനത്തിലോ എപ്പോഴും സംഭവിക്കാറുള്ള കാര്യമാണ്. പൈലറ്റിൻ്റെതായ വേർഷൻ ഉണ്ട്. 9 മണിക്കൂർ കഴിഞ്ഞാൽ പൈലറ്റ് പിന്നെ വിമാനം എടുക്കാൻ പാടില്ല. മറ്റൊരു പൈലറ്റ് ജോയിൻ ചെയ്യേണ്ടത് നിയമപരമായി ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും അപകടം പറ്റിയാൽ വ്യക്തിപരമായി ആ പൈലറ്റിൻ്റെ ഉത്തരവാദിത്തമായും ആ അപകടം എന്നുള്ളത്. ഈ നിലയിൽ ഒരുപക്ഷെ റൂഡായി പെരുമാറി എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കാവുന്ന കാര്യമാണ്. ഈ വിഷയം എങ്ങനെ പരിഹരിക്കപ്പെടണം? നമ്മളൊരു എയർ കേരള പദ്ധതി ആവിഷ്കരിക്കുന്നു, അതും ഒരു പൊതുമേഖലാ പദ്ധതി തന്നെയാണ്. നേരത്തെ ഒരു എയർ ഇന്ത്യ ഉണ്ടായതുപോലെ തന്നെ മറ്റൊരു എയർ കേരളയ്ക്കുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ എയർ ഇന്ത്യയുടെ എല്ലാ പ്രശ്നങ്ങളും എയർ കേരളയ്ക്കും ആവർത്തിക്കപ്പെടാവുന്നതാണ്. താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ് ഈ വിഷയത്തിൽ? ബഹുമാനപ്പെട്ട രണ്ട് മന്ത്രിമാരോട് പറഞ്ഞത് അവര് യാത്രക്കാരുടെ പക്ഷത്താണ് എന്നാണ്. യഥാർത്ഥത്തിൽ എയർ ഇന്ത്യ ചെയ്യാൻ പാടില്ലാത്തത് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എയർ ഇന്ത്യ ഒരു ദേശീയ സ്ഥാപനമാണ്. എയർ ഇന്ത്യയെ നയിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, കേന്ദ്ര ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥരാണ്. എയർ ഇന്ത്യയെ നിയന്ത്രിക്കാൻ, എയർ ഇന്ത്യയെ നേരായ വഴിയിൽ നയിക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിന്, ഇന്ത്യ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല എന്ന കാര്യം പരസ്യമായിട്ട് ഈ മന്ത്രിമാർ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. വളരെ അപമാനകരമായിട്ടുള്ളൊരു ദൃശ്യമാണ് ഇന്ന് മലയാളികൾ കണ്ടത്. നമ്മുടെ നാട്ടിലെ സമ്പദ്ഘടനയിൽ, സാമൂഹ്യ ജീവിതത്തിലെല്ലാം വിലപ്പെട്ട സംഭാവനകൾ ചെയ്യുന്ന പ്രവാസികളെ രാജ്യദ്രോഹികളോട് എന്ന പോലെയാണ് പോലീസും CIFഉം ഒക്കെ പെരുമാറിയത്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ആ പൈലറ്റ് വളരെ വലിയ ഒരു തെറ്റാണ് ചെയ്തിട്ടുള്ളത്. അവര് വിമാനം റാഞ്ചാൻ പാവപ്പെട്ട യാത്രക്കാർ ശ്രമിക്കുന്നു എന്ന് മെസ്സേജ് കൊടുക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ പാവങ്ങളെ കേസിൽ കുടുക്കുന്നതിന് വേണ്ടി കൂടെയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ പൈലറ്റിനെതിരായിട്ട് സംസാരിക്കുക മാത്രമല്ല വേണ്ടത്, അവർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റും നമ്മുടെ വ്യോമയാന മന്ത്രാലയവും തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമതായിട്ട്, കേരള ഗവൺമെൻറ് 7 മണി മുതൽ 2 മണി വരെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ പാവപ്പെട്ട യാത്രക്കാർ, കഷ്ടപ്പെടുന്ന സ്ത്രീകളും കുട്ടികളും രോഗികളുമെല്ലാം ഉൾപ്പെടുന്ന യാത്രക്കാർ വിമാനത്തിൽ നരകയാതന അനുഭവിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ട് കാര്യത്തിൽ പെരുമാറണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അവർക്ക് ഭക്ഷണം, വെള്ളം ഇതെല്ലാം കൊടുക്കുന്നതിന് എത്ര മണിക്കൂർ താമസിച്ചു? ഒരു യാത്രക്കാരൻ പറയുന്നത് കേട്ടു, മൂത്രം കുടിക്കാൻ മരുന്നില്ലേ എന്നാണ് CSFുകാർ ചോദിച്ചു എന്ന് ഒരു യാത്രക്കാരൻ പറയുന്നത് കേട്ടു. എന്തുമാത്രം ലജ്ജാകരമായിട്ടുള്ളൊരു കാര്യമാണിത്. ഇത് നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. പ്രത്യേകിച്ച് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്ര ജനവിരുദ്ധമായിട്ടുള്ള നിലപാട് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട്
മന്ത്രിമാര് ഇത് ഞങ്ങൾ യാത്രക്കാരുടെ പക്ഷത്താണ് എന്ന് വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ശക്തമായ നിലപാടുണ്ടാവണം, നടപടി ഉണ്ടാവണം. അതുകൊണ്ട് എയർ ഇന്ത്യ നിരന്തരമായിട്ട് തുടരുന്ന ഈ ജനവഞ്ചന അവസാനിപ്പിക്കേണ്ടതുണ്ട്. നല്ല പ്രതികരണമാണ് ആ വിഷയത്തിൽ. പി കരുണാകരൻ എം പി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി കരുണാകരൻ, പി ടി കുഞ്ഞു മുഹമ്മദ് അല്പം മുമ്പ് പറഞ്ഞത് കേരളത്തിൽ നിന്നുള്ള എം പിമാർ കുറെ കൂടി ശക്തമായി സമ്മർദ്ദം ചെലുത്തിയിരുന്നെങ്കിൽ എയർ ഇന്ത്യ ഇത്ര വഷളാകില്ലായിരുന്നു എന്നാണ്. സർക്കാരിന് സർക്കാരിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്, അതാണ് നേരത്തെ ശ്രീ അബ്ദുൽ ഖാദർ ചൂണ്ടിക്കാണിച്ചത്. എം പിമാരാണ് സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഇടയിലുള്ള മധ്യവർത്തികൾ അല്ലെങ്കിൽ ചാലകശക്തികൾ. അവർക്ക് കുറെ കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളത് ശരിയായ വിലയിരുത്തലല്ലേ? ഇല്ല, എം പിമാർക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. കാരണം നമ്മൾ എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട്, എം പിമാരെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊരു നയപരമായിട്ടുള്ള വിഷയമാണ്. നമുക്കറിയാം നമ്മുടെ എയർ ഇന്ത്യ തകർച്ചയിലേക്ക് പോവുകയാണ്. ആ തകർച്ചയിലേക്ക് പോകാനുള്ള കാരണം ഗവൺമെന്റ് എടുത്തിട്ട് പോകുന്ന സമീപനത്തിന്റെ ഭാഗമാണ്. എനിക്കറിയാം, കാരണം പാർലമെന്റിലൊക്കെ വരുന്ന ചോദ്യത്തിൽ നമുക്ക് ഏറ്റവും ലാഭകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന എയർ ഇന്ത്യയുടെ ഇന്ത്യൻ എയർലൈൻസിന്റെ ഒക്കെ റൂട്ട് കുറച്ച് കാലഘട്ടത്തിലേക്ക് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയും പിന്നീട് അത് സ്വകാര്യ കമ്പനികൾക്ക് നൽകുകയും ചെയ്യുന്ന നിരയിലേക്ക് പോവുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം സ്വകാര്യ കമ്പനികളെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ തുടങ്ങിയത് മാത്രമല്ല, ഇത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഈ സിവിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. ശ്രീ കരുണാകരൻ, താങ്കൾ ഇപ്പോൾ അബുദാബിയിലാണുള്ളത്. അബുദാബി കൊച്ചി വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും താങ്കൾക്ക് അതിന്റെ അനുരണനങ്ങൾ അവിടെയും കേൾക്കാമായിരിക്കും. മലയാളികൾ വലിയ തോതിൽ പ്രകോപിതരല്ലേ ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ ഗൾഫ് മലയാളികൾ? തീർച്ചയായിട്ടും. ഇപ്പൊ തുടങ്ങിയത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് ആഴ്ച മുമ്പ് ഇതേപോലെ തന്നെ ചർച്ച നിങ്ങളുടെ റിപ്പോർട്ടറിലായാലും മറ്റെല്ലാ ചാനലും ഉണ്ടായിരുന്നു. അന്ന് തുടർച്ചയായിട്ട് പിന്നെ ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇന്നത്തത് അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം സാധാരണഗതിയിൽ ചിലപ്പോൾ മൂടൽ മഞ്ഞോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിമാനം ഡൈവേർട്ടേണ്ടി വരും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പൊ യാത്രക്കാരോട് വളരെ മോശമായിട്ട് പെരുമാറുക, പോലീസ് അതിൽ ഇടപെടുക, അതുപോലെ തന്നെ എന്തോ ഒരു വിഘടനവാദികൾ എന്ന നിലയിൽ അവർക്കെതിരായിട്ട് കേസെടുക്കുക. ഞാനിത് ബന്ധപ്പെട്ടിരുന്നു, ഇത് കിട്ടിയ സമയത്ത് തന്നെ ബന്ധപ്പെട്ടിരുന്നു. നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രിയെ വിളിച്ചു, ഇപ്പോഴത്തെ ആഭ്യന്തരം വിളിച്ചു ഈ ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ ഒരു ഫസ്റ്റ് ഓഫീസർ ഗുപ്ത, അദ്ദേഹമാണ് പിന്നെ ആറുപേരെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചത്. ആ കേസാണ് കൊച്ചിയിൽ സി ഐ എടുത്തത്. ആ സി ഐ പിന്നെ കമ്മീഷന് കൈമാറുകയാണ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ കാണുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. ആ പ്രശ്നം പറഞ്ഞാൽ എയർ ഇന്ത്യന്റെ സാധാരണഗതിയിലുള്ള ഷെഡ്യൂൾ ഒഴിവാക്കുക മറ്റു കാര്യങ്ങൾ മാത്രമല്ല, ഒരു ട്രീറ്റ്മെന്റ് ഒരു പ്രധാനപ്പെട്ടത്. ഇപ്പൊ സ്വകാര്യ വിമാനങ്ങളിൽ മെച്ചപ്പെട്ട ട്രീറ്റ്മെന്റ് എന്ന് പറയേണ്ടി വരുന്ന ഒരു പ്രയാസമുണ്ട്. വ്യക്തമാണ് ആ നിലപാട്. ശ്രീ പി ടി കുഞ്ഞു മുഹമ്മദ്, ഗൾഫിൽ പോയാൽ ഇപ്പൊ താങ്കളായാലും മറ്റാരായാലും ഒരു മാധ്യമ പ്രവർത്തകനായാലും ഏറ്റവും ആദ്യം ലഭിക്കുന്ന പരാതി എന്ന് പറയുന്നത് എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടായിരിക്കും. എന്തുകൊണ്ടായിരിക്കും എയർ ഇന്ത്യയെക്കുറിച്ച് ഇത്രയധികം പരാതി ഉണ്ടായിട്ടും അതിനകത്ത് എന്തെങ്കിലും ചെറിയ തോതിലുള്ള വ്യത്യാസം പോലും വരുത്താതെ ഗവൺമെൻറ് ഇങ്ങനെ കളിക്കുന്നത്? മറ്റെല്ലാ മേഖലകളിലും പരാതികൾ ഉണ്ടാകാറുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു ഏജൻസി ഏതെങ്കിലും വിധത്തിൽ ഇടപെടുകയും ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ ഒരു നിയന്ത്രണം അതിലുണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ എയർ ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രം ഏത് കാലഘട്ടത്തിലും ഒരേപോലുള്ള പരാതി തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പം ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ ചുരുക്കി പറയാം. ഇന്നലെ ദുബായിൽ നിന്നുള്ള എയർ അറേബ്യയുടെ വിമാനം കൊച്ചിയിൽ ഇറങ്ങുന്നതിന് പകരം രണ്ട് പ്രാവശ്യം കോയമ്പത്തൂർ പോയി ഇറങ്ങി. എന്നിട്ട് അവർ കോയമ്പത്തൂരിൽ നിന്ന് പിന്നീട് മൂന്നാമത്തെ പ്രാവശ്യമാണ് കൊച്ചിയിൽ വന്നിറങ്ങിയത്. എയർ ഇന്ത്യ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മലയാളിയെ കൊള്ളയടിക്കാനുള്ള ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എയർ ഇന്ത്യയെ സംരക്ഷിച്ച് നിർത്തേണ്ടത് മലയാളിയുടെ ഉത്തരവാദിത്വം എന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാളിയെ ഏത് കാലത്തും കൊള്ളയടിക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് ഉത്തരേന്ത്യൻ ലോബി എയർ ഇന്ത്യയെ ഉപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളി, 1 കോടി മലയാളി വിമാനയാത്ര ചെയ്യുന്നവരാണ്. യഥാർത്ഥത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫെയർ കൊടുക്കുന്നത് മലയാളികളാണ്. കാരണം ലോകത്തിലുള്ള എല്ലാ സെക്ടറിലും കൂടുതൽ ഫെയറാണ്. ലോക ഇൻ്റർനാഷണൽ ഏത് സെക്ടറിലെടുത്താലും ഏറ്റവും കൂടുതൽ ഫെയർ കൊടുക്കുന്നത് മലയാളികളാണ്. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഫെയറാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇന്ത്യയിൽ പിന്നെ നമ്മളെ ഇന്ത്യൻ എയർലൈൻസിൽ ഡൽഹി നെടുമ്പാശ്ശേരിയാണ് ഏറ്റവും കൂടുതൽ കാശ് വാങ്ങിക്കുന്നത്.
അപ്പൊ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ്, കൊള്ളയടിക്കപ്പെടാൻ നിർബന്ധിതരായിട്ടുള്ള ഒരു ജനതയാണ് മലയാളി എന്നൊരു ധാരണ. എന്തുകൊണ്ടാണ് മലയാളി നാട്ടിലില്ലാത്ത ഒരു വിഭാഗമായിട്ട് മലയാളി മാറുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണിത്? മലയാളി എന്നോ ഇത് തമിഴൻ്റെ അടുത്താണ് ഇത് നടത്തിയിരുന്നെങ്കിൽ അവൻ ഒരൊറ്റ ദിവസം കൊണ്ട് കാര്യം മനസ്സിലാക്കുമായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു നട്ടെല്ലൊന്നും നമ്മളെ ഭരണകൂടങ്ങൾക്കില്ല, കേരളത്തിലെ ഗവൺമെൻറ്റിനുമില്ല. ഇപ്പോൾ പിന്നെ സീമാൻ ബാബു പറഞ്ഞ് തല്ലിയിട്ടില്ല, ഒരാളെ ഉപദ്രവിച്ചില്ല. അതൊരു ക്യാമറാമാനാണ് തല്ലുന്നത്, ക്യാമറാമാനാണ് തല്ലുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാദർ എന്നാണ് അയാളെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അയാളൊക്കെ തല്ലുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടിട്ട് സീമാൻ ബാബുവും തിരുവഞ്ചൂർ പറയും ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ അപഹാസ്യരാകുന്നത് അവർ തന്നെയാണ്. അത് നോക്കുക, വിഷ്വലി നമ്മൾ കാണുന്നു അതേ ഒരു ക്യാമറാമാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ അപമാനകരമായ മലയാളി എന്ന് പറഞ്ഞാൽ എന്തും കാണിക്കാമെന്ന് കരുതുന്ന ഒരു ജനതയാണ് എന്ന നിലയിലേക്ക് തരം താഴുന്നു നമ്മൾ എന്നാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ജനപ്രതിനിധികൾ ഒക്കെ കാണിക്കുന്ന നിഷ്ക്രിയത്വങ്ങൾ വലിയ പ്രശ്നം തന്നെയാണെന്നാണ്. OIC ദുബായ് പ്രസിഡന്റ് CRG നായർ ടെലിഫോൺ ലൈനിലുണ്ട്. CRG നായർ, അങ്ങനെ നമുക്ക് നട്ടലില്ലാതായി പോയത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത്? എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇന്നത്തെ നോർത്ത് ഇന്ത്യൻ ലോബി അതിന്റെ തുടക്കം തൊട്ട് തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയതോടുകൂടി തന്നെ ഇതിന്റെ മെയിനായിട്ടുള്ള അസ്ഥി കൂടെ ഒടിച്ചു കഴിഞ്ഞു. മറ്റാർക്കോ വേണ്ടി ഏതോ എയർലൈൻസിനെ സഹായിക്കാൻ വേണ്ടി, അവരെ വളർത്താൻ വേണ്ടി, അവർക്ക് റൂട്ട് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കുൽസ്ത ശ്രമമാണ് ഈ കാര്യത്തിൽ നടക്കുന്നതെന്ന് വളരെ വ്യക്തമായി പറയേണ്ടിയിരിക്കുന്നു. UDF കേരളത്തിലും കേന്ദ്രത്തിലും അനുകൂല സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ പോലും എയർ ഇന്ത്യ മലയാളികളോട്, ഇന്ത്യക്കാരോട്, പ്രത്യേകിച്ച് മലയാളികളോട് കാണിക്കുന്ന ക്രൂരത ഒരു കാരണവശാലും നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു കേസല്ല. സാധാരണഗതിയിൽ 9 മണിക്കൂർ മാത്രമേ ഫ്ലൈയിങ് നടത്താൻ ഒരു പൈലറ്റിന് ബാധ്യതയുള്ളൂ എങ്കിൽ തന്നെയും ഒരു ജീവകാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ മാനുഷിക മൂല്യത്തിന് വില കൽപ്പിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ഒരു ഫ്ലൈറ്റ് നടത്തുന്നതിന് ആകെ 1.5 മണിക്കൂർ സമയം. അങ്ങനെ പറ്റില്ല എന്നുള്ളതാണ് നിയമം എന്നുള്ളത് കൊണ്ട് നമുക്ക് അത് അത്ര നിഷ്കർഷിച്ച് പറയാൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രതിനിധി YA റഹീം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ YA റഹീം, ഇതിനുള്ള പോംവഴിയാണോ കേരള എയർ കേരള? തീർച്ചയായും ഇതിനൊരു പോംവഴി. നമ്മൾ 40 വർഷക്കാലമായി എയർ ഇന്ത്യ മലയാളികളോട് കാണിക്കുന്ന അനീതി, അക്രമം, ക്രൂരത ഇത് അവസാനിപ്പിക്കാനാണ് 2003 മുതൽ ഞങ്ങൾ ബെഗ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഉണ്ടായത്. പക്ഷെ അപ്പോഴും പ്രഫുൽ പട്ടേൽ എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരൻ, ആ കൊള്ളക്കാരനാണ് ഈ സിവിൽ ഏവിയേഷന്റെ മന്ത്രിയായി രുചി അറിഞ്ഞിട്ട് ഇപ്പൊ അതിനെ നിയന്ത്രിക്കുന്നത്. ഇന്നത് ഒരു കാര്യം മനസ്സിലാക്കണം, 55,000 കോടി രൂപ ചോര നീരാക്കി ഇവിടെ നയിക്കുന്നത് കൊണ്ടാണ് മണിയോടെ എക്കോണമി കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് രാഷ്ട്രീയ നേതൃത്വം ആദ്യം മനസ്സിലാക്കണം. TK കുഞ്ഞുമോഹൻ സാറിനോട് എല്ലാ ബഹുമാനവും സ്നേഹമുണ്ട്. കാരണം അദ്ദേഹം ഒട്ടനവധി വേദികൾ, കാരണം ഞങ്ങളുടെ വേദന നല്ലതുപോലെ അറിയാവുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തെ അത് ഒരു രാഷ്ട്രീയം അദ്ദേഹം കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇതിലുള്ള ഈ 6 യാത്രക്കാർക്കെതിരെ അവരെടുത്തിരിക്കുന്ന കേസ് എന്താണ്? അവരെന്താണ് ചെയ്തത്? ഇന്ത്യയിൽ നിയമമില്ലേ? കേരളത്തിൽ നിയമവ്യവസ്ഥയില്ലേ? അവർ ഫ്ലൈറ്റ് റാഞ്ചിയവരാണോ? നമുക്ക് സാമാന്യ ബുദ്ധി ചിന്തിച്ചൂടെ? അപ്പം അവർ പൈലറ്റ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഓഫീസർ പറഞ്ഞാൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ അവർ റാഞ്ചിയിട്ടില്ല എന്നൊരു ഇന്റൻഷൻ നമുക്ക് തന്നെ തിരിച്ചറിഞ്ഞൂടെ? അപ്പൊ എങ്ങനെയാണ് റാഞ്ചലിന് കേസെടുക്കുന്നത്? അതെല്ലാം പോട്ടെ, ഈ കൊച്ചി അബുദാബി മാത്രം ഇത് അങ്ങ് തിരിച്ചിറക്കിയ ഇഷ്യൂ മാത്രമാണോ ഇതുള്ളത്? ചെന്നൈയിൽ 2:30 പോകേണ്ടത് 8:50 പോയില്ലേ? ഒരു പൈലറ്റ് നിസ്സഹരിച്ചുകൊണ്ടല്ലേ വൈകി വന്നുകൊണ്ടുപോയി? ഈ പൈലറ്റിനെ നിയന്ത്രിക്കാനോ അതിലെ ക്രൂസിനെ നിയന്ത്രിക്കാനോ ഇതിനൊന്നും കഴിയാത്ത ഈ കൊള്ള സംഘം, ഈ എയർ ഇന്ത്യ എന്ന് പറയുന്ന സംഘം ഇന്ത്യയുടെ ഖജനാവ് കൊള്ളയടിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം ആരും വിസ്മരിക്കരുത്. 2 രാഷ്ട്രീയ നേതൃത്വത്തോടും ഞാൻ അപേക്ഷിക്കുകയാണ്, കാരണം കോടിക്കണക്കിന് രൂപയാണ് 3 മാസം പമ്പ് ചെയ്യുന്നത്. ഇവിടെ മന്ത്രിമാർ വരുന്നു, വളരെ പ്രസക്തമായ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട്. പക്ഷേ അബ്ദുൽ ഖാദർ, 55,000 ലക്ഷം രൂപയാണ് നമുക്ക് വിദേശത്ത് നിന്ന്, അതായത് ഗൾഫിൽ നിന്ന് മാത്രമായി കേരളത്തിലേക്ക് വരുന്നത്. ഈ പണമൊക്കെ നമ്മൾ വാങ്ങിവെക്കുന്നു, റെമിറ്റൻസായി നമ്മുടെ ബാങ്കിലേക്ക് എത്തുന്നു, അതിനപ്പുറത്തേക്കുള്ള പണം വേറെയും ഉണ്ട്. പക്ഷേ നമുക്ക് ഒരു മിനിമം കാര്യങ്ങൾ പോലും, ഏറ്റവും പ്രാഥമികമായ കാര്യം പോലും ഗൾഫുകാരന് ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ജനപ്രതിനിധികൾ ഒരുപക്ഷെ സ്വയം വിമർശനാത്മകമായി വിലയിരുത്തേണ്ട വിഷയം തന്നെയാണ്. നിങ്ങളെപ്പോലുള്ളവർക്ക് കൃത്യമായി ഇടപെടാൻ കഴിയുന്നില്ല എന്നേ ആത്യന്തികമായി പറയൂ.
അല്ല, ഇതിനകത്ത് സംസ്ഥാന നിയമസഭയിലെ ഒരു അംഗമെന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുന്ന പരിമിതമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ പ്രശ്നം ഈ എയർ ഇന്ത്യയെ പോലെയുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് വളരെ വലിയ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ സംസാരിക്കുന്ന പല ആളുകളും ഇത് വേറെ ആരോ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന മട്ടിലാണ് സംസാരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ എയർ ഇന്ത്യയെയും എയർ ഇന്ത്യ എക്സ്പ്രസിനെയും തകർക്കുന്നത് ഇൻഡിഗോ പോലെയുള്ള സ്വകാര്യ സംവിധാനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പൊളിറ്റിക്കൽ ഡിസിഷനാണ്. രാഷ്ട്രീയ തീരുമാനമെടുത്താൽ നാളെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതുകൊണ്ട് ആ തീരുമാനങ്ങൾ എടുക്കാതെ നമ്മളെല്ലാം കണക്കാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഗൾഫ് മലയാളികളുടെ ഈ നീറുന്ന കണ്ണുനീരിൻ്റെ ദുരന്തത്തിൻ്റെ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ സമൂഹം സന്നദ്ധമാവണം. രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതകൾക്കപ്പുറം ഈ പ്രശ്നത്തിൽ യോജിച്ച നിലപാടെടുക്കാൻ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ തയ്യാറാവണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി ഷീ അബ്ദുൽ ഖാദർ. തിരുവഞ്ചൂർ അധാഷൻ കെ ബാബു, പി ടി കുഞ്ഞു മുഹമ്മദ്, ഒപ്പം തന്നെ ഈ വിഷയത്തിൽ സംസാരിച്ച ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രതിനിധി വൈ റഹീം ഒവൈസി, ദുബായ് പ്രസിഡന്റ് സി ആർ ജി നായർ. ഇടവേളയ്ക്ക് ശേഷം കൊച്ചി മെട്രോയുടെ നിർമ്മാണ കരാർ ഡി എം ആർ സിയെ ഏൽപ്പിക്കുന്നതിനുള്ള തടസ്സങ്ങൾ പുതുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച് ശ്രീധരൻ്റെ പ്രതികരണവും അല്പം മുമ്പ് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം